നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ നേതൃത്വത്തിൽ പല റെഗുലേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സുരക്ഷിതത്വ ബോധം അവർക്ക് ഉണ്ടായെങ്കിൽ മാത്രമാണ് അവരുടെ ഫണ്ട് അവർ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു റിഡ്രസൽ സിസ്റ്റം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഗ്രിവൻസ് റിഡ്രസൽ സിസ്റ്റം ഉണ്ട് എങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടി ഒരു ധൈര്യം, അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു ധൈര്യം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ഇൻവെസ്റ്റർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ് സെബിയിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കമ്പനിക്കെതിരെയാണോ പരാതി വന്നിട്ടുള്ളത് ആ റെസ്പെക്റ്റീവ് കമ്പനിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുകയും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയും അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സിസ്റ്റമാണ് നിലവിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെബി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നോട്ടീസ് ആ കൺസേൺഡ് ആയിട്ടുള്ള കമ്പനിക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർക്കൊക്കെ അയച്ചു കൊടുക്കുകയും അവർ പിന്നീട് അതിൻ്റെ ഒരു റിപ്പോർട്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്, ആ ഒരു ഫോർമാറ്റിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് തിരിച്ച് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അതിൻ്റെ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസൊക്കെ എടുക്കുന്നതാണ്. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവിയൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം തന്നെ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഗ്രീവിയൻസ് ആണ് ഉണ്ടാകുന്നത്, ആർക്കെതിരെയൊക്കെയാണ് കംപ്ലൈൻറ്റുകൾ സാധാരണയായിട്ട് വരാറുള്ളത് എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഗ്രീവൻസ് എഗെയിൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ്. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാലോ, സ്റ്റോക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൽ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് എതിരെ വരുന്ന ഗ്രീവിയൻസ് ആണ് ഗ്രീവിയൻസ് എഗെയിൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അത് കാറ്റഗറി 1 to 5 പെടുന്ന ഗ്രീവിയൻസ് ആണിത്. അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, പക്ഷേ അവർക്കത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തില്ല, അപ്പോൾ അത് റിജക്റ്റ് ചെയ്തു, പക്ഷേ അവരുടെ ഫണ്ട് റീഫണ്ട് ചെയ്തില്ല, അങ്ങനെയുള്ള കുറേ കേസുകൾ വരുമ്പം, അതുപോലെ തന്നെ ഷെയറിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ വരുന്ന പരാതികളാണ് ഗ്രീവൻസ് എഗെയിൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസിൽ വരുന്നത്. അപ്പോൾ ഈ പരാതികളൊക്കെ സാധാരണ ഹാൻഡിൽ ചെയ്യുന്നത് സെബിയുടെ റീജിയണൽ ഓഫീസ് വഴിയായിട്ടാണ്. അടുത്തതാണ് ഗ്രീവൻസ് എഗെയിൻസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കെങ്കിലും വേണ്ടിയിട്ട് സ്റ്റോക്ക് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാങ്ക് വഴിയാണ് അധികം ഷെയറിൻ്റെ ട്രേഡിങ്സ് നടത്തുന്നത്. അതായത് ഇലക്ട്രോണിക് ഫോമിലാണല്ലോ അധികം ഷെയർസൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയർസിൻ്റെ ഈ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നത് നമ്മൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു, ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോവുകയും എന്താ സെക്യൂരിറ്റീൻ്റെ ട്രേഡൊക്കെ നടക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള തന്നെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് എതിരെ വരുന്ന ഗ്രീവൻസൊക്കെ റിഡ്രസ് ചെയ്യപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിട്ടാണ്. അപ്പം അവരാണ് ഇത് കൂടുതൽ മോണിറ്റർ ചെയ്യുകയും പീരിയോഡിക്കായിട്ടുള്ള റിവ്യൂ നടത്തി അതിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം പരിഹരിക്കപ്പെടുന്നത് ആ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയായിട്ടായിരിക്കും. മൂന്നാമത്തേത് ഗ്രീവൻസ് എഗെയിൻസ്റ്റ് അതർ ഇൻ്റർമീഡിയറീസ് ആണ്. മറ്റ് ഇൻ്റർമീഡിയറീസിന് എതിരെ വരുന്ന കംപ്ലൈൻറ്റുകളെല്ലാം ഡയറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നത് സെബിയുടെ അണ്ടറിലായിരിക്കും, സെബി ആയിരിക്കും അത് മോണിറ്റർ ചെയ്യുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോട്ടീസ് സെബി കമ്പനിക്ക് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറിക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ആ ഒരു കംപ്ലൈൻ്റ് പരിഹരിക്കുകയും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ട് ഈ ATR ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്നുള്ള ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു പ്രാവശ്യം ഈ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും, അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് എല്ലാം, ആ ഗ്രീവൻസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ഈ ഒരു ATRലും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ കമ്പനി എടുത്തിരിക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന അവരാ ഒരു പരാതി പരിഹരിക്കാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ ഇന്നാഡിക്കേറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ഇവർക്ക് അധികാരം ഉണ്ടായിരിക്കും. സെബിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കാനുള്ള പവർ ഉണ്ട്. നാലാമത്തേതാണ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് റിലേറ്റിംഗ് ടു റീഫണ്ട്. റീഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രീവൻസ് ആണ്. ഇതിൽ ചില അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പബ്ലിക് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ഇപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിന് ശേഷം പബ്ലിക് ഇഷ്യൂ സക്സസ്ഫുൾ ആവാത്ത കേസുകളുണ്ടാവും. അപ്പം അതിലെന്ത് ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ മണി അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ റീഫണ്ട് ചെയ്യുന്നതിലുള്ള ഡിലേ മൂലമുണ്ടാകുന്ന ഗ്രീവൻസ് ആണ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് റിലേറ്റിംഗ് ടു റീഫണ്ട് പറയുന്നത്. അപ്പം ഈ ഒരു പിന്നെ കംപ്ലൈൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെബി കൊണ്ടുവന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് ASBA എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്സ് എന്നുള്ളത്. ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതാണ് റെഗുലേറ്ററി ആക്ഷൻ അഗെയിൻ സസ്പെൻഡ് കമ്പനീസ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ചില കമ്പനീസൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരുടെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ഗ്രീവൻസ് അൺസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണ്, കുറേ കാലമായിട്ട് കുറേ കംപ്ലൈൻറ്റുകൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചില കമ്പനികളെ കുറച്ച് കാലത്തേക്കൊക്കെ സെബി സസ്പെൻഡ് ചെയ്യാറുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്. ഈ സസ്പെൻഡ് കമ്പനീസിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും സസ്പെൻഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടെങ്കിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഓഫർ ഡോക്യുമെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അവരുടെ ഡയറക്ടർഷിപ്പിന് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അവരിപ്പോൾ ട്രേഡിങ്ങിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. BSE അല്ലെങ്കിൽ BSEയും NSEയും പോലത്തെ ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ പേരും അതുപോലെ തന്നെ എന്നാണ് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഏതൊക്കെ ഡയറക്ടേഴ്സാണ് അവിടെ ഉള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അവരുടെ വെബ്സൈറ്റ് വഴിയൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അടുത്ത പോയിൻ്റാണ് ഇഷ്വൻസ് ഓഫ് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ഇപ്പം ഏതെങ്കിലും കമ്പനികൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റീസ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഇഷ്യൂ ചെയ്തതിൻ്റെ 1% എമൗണ്ട് അവരെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കീപ്പ് ചെയ്യും. അപ്പോൾ ഈ എമൗണ്ട് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണമെങ്കിൽ സെബിയുടെ ഭാഗത്തു നിന്നുള്ളൊരു NOC നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിഡ്രസ്സൽ ഓഫ് ഗ്രീവൻസ്, ഗ്രീവൻസിൻ്റെ റിഡ്രസ്സൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്പനികളൊന്നും സോൾവ് ചെയ്യാതെ കിടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ളൊരു ഗ്രീവൻസ് സിസ്റ്റം ഉണ്ട്, റിഡ്രസൽ സിസ്റ്റം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് സെബി ഇങ്ങനെയൊരു NOC അവർക്ക് വേണ്ടിയിട്ട് അലോ ചെയ്യുള്ളൂ. അപ്പം നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ കീപ്പ് ചെയ്യുന്ന ഒരു 1% എമൗണ്ട് അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുകയുള്ളൂ. അടുത്തത് ഇൻഫർമേഷൻ ഓൺ ലിക്വിഡേറ്റ് ആൻഡ് സിക്ക് കമ്പനീസ്. ഒരുപാട് കമ്പനീസ് സിക്ക് കമ്പനീസ് അല്ലെങ്കിൽ ആവുന്നുണ്ട്, അതുപോലെ ലിക്വിഡേറ്റ് ഒക്കെ ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഏതൊക്കെ കമ്പനികളാണ് സിക്കായിട്ടുള്ള കമ്പനീസ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്കിന് നൽകേണ്ടതുണ്ട്.
ഇത്തരത്തിലുള്ള കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കൺസേൺഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, അത് കമ്പനീനെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ലിക്വിഡേറ്ററുമായിട്ട് ചേർന്ന് അത് സെറ്റിൽ ചെയ്യേണ്ട, ആ ഗ്രീവൻസ് സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ലിക്വിഡേറ്റർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗ്രീവൻസ് റിലേറ്റിംഗ് ടു ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ് ആണ്. ഇവിടെ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഉണ്ടാവും, അതായത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, രജിസ്ട്രാർസ് ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്, ഇവരെ പോലുള്ളവർക്കെതിരെ വരുന്ന ഗ്രീവൻസ് ആണ് ഗ്രീവൻസ് റിലേറ്റിംഗ് ടു ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ, പെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രീവൻസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്യുകയും അതിനെ റിഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ ഈ ഒരു ഗ്രീവൻസ് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ രീതിയിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗ്രീവൻസ് ഈ രീതിയിലെല്ലാമാണ് ഉണ്ടാകാറുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫിക്കൽട്ടീസ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ആണ്. ഒന്നാമത്തേത് നോ സെൻട്രലൈസ്ഡ് ഡാറ്റാ ബേസ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസിൽ ഒന്നാമത് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാ ബേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം ഡാറ്റാ ബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ റീജിയണൽ ഓഫീസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യം അവിടെ നടക്കുന്നില്ല, മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പല പല ഡിവിഷൻ ഓഫീസിൽ പല രീതിയിലുള്ളത് വരുന്ന സമയത്ത് എല്ലാം കൂടി ഒരു ഒന്നിച്ച് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളുടെ പേരിൽ പല കംപ്ലയിൻറ്റ് പല സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻ്റർമീഡിയറീസിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പോലും അയാൾക്കെതിരെ പല ഓഫീസിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾക്ക് എത്രത്തോളം കംപ്ലയിൻ്റ് അയാളുടെ പേരിലുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ആ ഒറ്റ ഒരു സ്ഥലത്തത്തെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഡാറ്റാ ബേസ് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. രണ്ടാമത്തേത് ഡിലേ ഇൻ റിഡ്രസ്സിലാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്ന് അത് പിന്നെ കൺസേൺഡ് ആയിട്ടുള്ള കമ്പനിയിൽ ചെന്ന് അതിൻ്റെ പരിഹാരം കണ്ടെത്തിരിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിലേ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു സ്പീഡപ്പായിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നില്ല. ആദ്യം അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്നു, അത് പിന്നീട് സെബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നീട് കമ്പനിയിലേക്ക് ചെന്ന് അവരത് പരിഹരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി ആക്ഷൻ ടേക്കൺ ഫോം പ്രിപ്പയർ ചെയ്ത് ആ ഒരുപാട് ഫോർമാലിറ്റീസ് ഇതിന് ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഒരു ഡിലേ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലോസ് ഓർ മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് റെക്കോർഡാണ്. ഇതിൽ നമുക്ക് കുറേ ഡോക്യുമെൻസൊക്കെ അങ്ങോട്ട് പല പല ഓഫീസുകളിലുള്ള ഡോക്യുമെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. പോസിബിലിറ്റി ഓഫ് ലോസ് ആൻഡ് മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഗ്രീവൻസ് റെക്കോർഡ്. നെക്സ്റ്റ് സ്റ്റോറേജ് ആണ്. സെബി ഹാസ് റിസീവ്ഡ് മോർ ദാൻ 2.7 മില്യൺ ഗ്രീവൻസ് സിൻസ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഓരോ വർഷവും മില്യൺ കണക്കിന് കംപ്ലൈൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെയുള്ള സ്റ്റോറേജ് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡാറ്റേനെ നമുക്ക് കളക്ട് ചെയ്യാനും ഒക്കെ വളരെയേറെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറേ സ്പേസ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നു. ഇതെല്ലാം നമ്മളുടെ ഒരു റിഡ്രസൽ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മകളായിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്.